അതുകൊണ്ട് യുവജനങ്ങൾ കാര്യബോധമുള്ളവരാവണം, കാര്യബോധമുള്ളവരാവണം, ഉന്മേഷമുള്ളവരാവണം. യുവാക്കൾ ഉന്മേഷമുള്ളവർ രാത്രി പാതിരാത്രി വരെ അനാവശ്യമായി കറങ്ങി തിരിഞ്ഞ് ടൗണിലും അല്ലാത്തിടത്തും നടന്നിട്ട് സെക്കൻഡ് ഷോകളും തേർഡ് ഷോകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് വീടുകളിലേക്ക് മക്കൾ എത്തുന്നത്. രാവിലെ അലസന്മാർ, ഉറങ്ങാത്തവർക്കുണ്ടോ ജോലി ചെയ്യാൻ കഴിയുന്നു, ഉറങ്ങാത്തവർക്കുണ്ടോ പഠിക്കാൻ കഴിയുന്നു. നമ്മുടെ ആൺമക്കളും പെൺമക്കളും പാതിരാവോളം പലതും കണ്ടിരുന്നിട്ട് നേരം വെളുത്ത് ഉന്മേഷമില്ലാതെ പാതി ജീവനായി നമ്മുടെ മക്കള് ആരോഗ്യം നശിച്ചവരായി മാറുമ്പോൾ നമ്മൾ ഓർക്കണം നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യമുള്ള സത്യവിശ്വാസിയാണ്, ആരോഗ്യമുള്ള സത്യവിശ്വാസിനിയായ പെണ്ണാണ് ആരോഗ്യമുള്ള, ആരോഗ്യമുള്ളവരാണ് ആരോഗ്യമില്ലാത്തവരെക്കാളും ഖൈർ, ആരോഗ്യമില്ലാത്തവരെക്കാളും ഉത്തമരായവർ. വഫീ കുല്ലിൻ ഖൈർ, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്മയുണ്ട്, ശരിയാണ്. പക്ഷേ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെയാണ് ആരോഗ്യമില്ലാത്ത അലസനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. ആരോഗ്യമുള്ള ഒരു പെണ്ണിനെയാണ് ആരോഗ്യമില്ലാത്തവളെക്കാളും അള്ളാഹു ഇഷ്ടമായത്. എങ്ങനത്തെ അസുഖം വന്ന മനുഷ്യൻ അള്ളാഹു നൽകുന്ന പരീക്ഷണമല്ല. മനുഷ്യനായിട്ട് വഴിവിട്ട് നമ്മുടെ ഭക്ഷണ രീതികള്, വിശ്രമമില്ലായ്മ, ഉറക്കൊഴിച്ചിരിക്കുക, അനാവശ്യമായ വിഷയങ്ങൾക്ക് പാതിരാവോളം കറങ്ങി നടക്കുക, എന്നിട്ട് നമ്മുടെ മക്കൾ വരുന്നു ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ, ഒരു നന്മ ചെയ്യാൻ കഴിയാതെ, പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ, ജോലി ചെയ്യാൻ കഴിയാതെ. നമ്മളങ്ങനെ ആവല്ലേ? മുഅ്മിനീങ്ങളായ ആളുകൾ, വിശേഷിച്ചും ചെറുപ്പക്കാർ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള കാലം ഊർജ്ജസ്വലതയോടുകൂടെ അധ്വാനിക്കേണ്ടവരാണ്. നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണം. അച്ചടക്കമുള്ള വസ്ത്രം ആഭാസമാവരുത്. നമ്മുടെ ചെറുപ്പക്കാരുടെ അവരുടെ മുടിയും ശരീരവും അവരുടെ വസ്ത്രവും അവരുടെ ടീഷർട്ടുകളും അവരുടെ ജീൻസുകളും ട്രൗസറുകളും പാൻസുകളും ഒക്കെ ഡീസന്റ് ആയിരിക്കും, അത്രേ പറയാൻ പറ്റൂ. കാരണം ഓരോ കാലത്തും ഓരോരോ മോഡലുകൾ വരും. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അല്ലാഹുവിന് ഭംഗി ഇഷ്ടമാണെന്ന് നബിയുന റസൂലുള്ളാഹ്. അലസന്മാരാവരുത്, മടിയന്മാരാവരുത്, കുളിച്ച് വൃത്തിയായി ഈ അതിരാവിലെ തന്നെ ജോലിക്ക്, പഠിക്കുന്നവർ പഠനത്തിന് സ്കൂളുകളിൽ കോളേജുകളിൽ എന്ത് രസമായിരിക്കും. നല്ല അള്ളാഹു നൽകുന്ന ജീവിതത്തിന്റെ സുവർണകാലം. നബി തങ്ങളുടെ മറ്റൊരു ഹദീസ് കൂടെയുണ്ട്, തജമ്മലു ഹത്താ തകൂനു കഅന്നകും ശാമ്മതൻ ഫീ ഉയൂനിന്നാസ്, നിങ്ങൾ സുന്ദരന്മാരായിട്ട് പുറത്തിറങ്ങണം. തജമ്മലു, നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭംഗിയുള്ളവരാവണം. തജമ്മലു ഹത്താ തകൂനു കഅന്നകും ശാമ്മ ഫീ ഉയൂനിന്നാസ്, ജനങ്ങൾ നിങ്ങളെ നോക്കുമ്പോൾ കാണാനൊരു എടുപ്പുള്ള, ഒരു ഭംഗിയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ വസ്ത്രവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യുവജനങ്ങളോടും അല്ലാത്തവരോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൂട്ടം യുവാക്കൾ മദീനയിൽ നടന്നു പോകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരെ കാണുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുമ്പോ അവരെ കുഴഞ്ഞ് ആടി മെലിഞ്ഞ് വളരെ ക്ഷീണിച്ച് നടക്കാൻ കഴിയാതെ ചെരിഞ്ഞിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തേ ഇവർക്ക് പറ്റിയത്? ഒരു കൂട്ടം ചെറുപ്പക്കാര് കുഴഞ്ഞ് കഴുത്തൊക്കെ ചെരിച്ച് ആകാടി ഉലഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹബീബിന്റെ വഫാത്തിന് ശേഷം 50 കൊല്ലം ഈ ഉമ്മത്തിന് ദഅവത്ത് ചെയ്ത പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നോർക്കണം. മഹദി ചോദിച്ചു, ആരാണ് ഇവര്? എന്താണ് ഈ ചെറുപ്പക്കാർക്ക് പറ്റിയത്? നോക്കണം, ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണത്. ഒരു ഉമ്മ മക്കളെ നോക്കുന്ന പോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ ക്ഷീണിച്ച് തളർന്ന് നടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്താണ് ഇവർക്ക് പറ്റിയത്? അപ്പൊ സുഹാബികളൊക്കെ പറഞ്ഞു, ഇവരെ ഇബാദത്ത് ചെയ്ത് തളരുകയാണ്, ഇവരാബിദീങ്ങളാണ്, ഇവരെ പരിത്യാഗം ചെയ്തവരാണ്, ഇവര് ദുന്യാവ് വേണ്ടാന്ന് വെച്ചവരാണ്, അവരെ സാധുക്കളായ ആബിദീങ്ങളാണ്, ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണ്.
ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കഴുത്ത് ചെരിച്ച് തളർന്ന് നടക്കേണ്ട കാര്യമുണ്ടോ? ആഷബീബ് ചോദിക്കുകയാണ്. പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എന്നവർ ഇവരെക്കാളും ഇബാദത്തുള്ള ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വഅഖ്ഷാഹും ലില്ലാഹി മിൻഹും. ഇവരെക്കാളും അല്ലാഹുവിനെ ഭയപ്പെട്ട ആളല്ലേ ഉമർ എന്നവര്. അങ്ങനത്തെ ഉമർ എന്നവർ ആടി കുഴഞ്ഞാ നടന്നിരുന്നത് അല്ലല്ലോ. ഉമർ എന്നവർ നിവർന്ന് ചെടിയായി നിന്ന് നിവർന്നല്ലേ നടന്നിരുന്നത് ഉമർ എന്നവര്. കാന ഇദാ ദറബ ഔജ വഇദാ ഖാല അസ്മഅ വഇദാ മശാ അസ്റഅ. ഉമർ എന്നവരുടെ രീതി അങ്ങനെയാണ്. അടിച്ചാൽ വേദനിക്കും ഉമർ തങ്ങളുടെ അടി, അങ്ങനത്തെ അടിയാണ്. വഇദാ ഖാല അസ്മഅ, ഉമർ എന്നവർ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് കേൾക്കുമെല്ലല്ല പറയാ, കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. ശബ്ദമുയർത്തിയിട്ട് പറയും. വഇദാ മശാ അസ്റഅ, നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കും. ഇങ്ങനെ ആടി കുഴഞ്ഞാണോ നടക്കേണ്ടത്? ഇതാണോ ഇബാദത്തിന്റെ അടയാളം? ഇവരെക്കാളും ആബിദായിരുന്നുവല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലസ്യം ഉമ്മത്തിന് വരരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, അല്ലാഹുവിന്റെ വജ്ഹിലായി ഇബാദത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, تجملوا حتى تكونوا كأنكم شامة في عيون الناس. ജനങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണപ്പെടുമ്പോൾ ഷാമ്മ, ഒരു എടുപ്പുള്ളവരായി നിങ്ങളെ കാണണം. അതുകൊണ്ട് തജമ്മലു, ഭംഗിയുള്ള വസ്ത്രം ധരിക്കണേ എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആഭാസമല്ല വേണ്ടത്, ഭംഗിയാണ് വേണ്ടത് എന്ന് യുവതലമുറയെ പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തജമ്മലു, ഇസ്ലാം എന്നത് ഭൗതിക നിരാസമല്ല. ദുന്യാവ് വേണ്ടേ വേണ്ടാന്നല്ല ദുന്യാവ് പറയാ, അള്ളാഹുവിന്റെ ദീന് പറയുന്നത് അങ്ങനെയല്ല. ദുന്യാവിലെ ഖൈർ മുഴുവനും നമുക്ക് വേണം, പരലോകത്തിന്റെ ഖൈറും വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നമ്മുടെ ദുആകളിൽ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ദുആയാണ് ഈ റബ്ബന അതിന ഫി ദുനിയ ഹസന. നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്, അതെപ്പോഴും ദുആയിരുന്നുള്ളൂ. മഹാനായ മർഹൂം ഹീസ് ഹൈദറുസും ശിലിയാർ നവറല്ലാഹു മർഖദ ദാർഹുദയുടെ ആദ്യകാല പ്രസിഡന്റായിരുന്നു മഹാനവറുകൾ സംസ്ഥയുടെ അവസ്ഥയ്ക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ മദ്രസകൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി ബസ്സും കാറും ഇല്ലാത്ത കാലത്ത് മഹല്ലുകളിലൂടെ ഓടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട കോട്ടക്കൽ പുതുപ്പറമ്പുകാരനായ മഹാനായ ഷെയ്ഖുനൽ മർഹൂം സീയത്ത് ഹൈദറുസ് മുസ്ലിയാർ, നമ്മുടെ പഴയകാല ഉസ്താദുമാർക്കൊക്കെ അറിയായിരിക്കും. മഹാനുഭാവൻ എപ്പോഴും പറയും, മക്കളെ ഞങ്ങൾ ദുആയിരക്കുമ്പോ ഏത് ദുആ അവസാനിപ്പിക്കുന്നതിന്റെയും മുമ്പ് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ നന്മ ഞങ്ങൾക്ക് നൽകണമേ, നാളെ പരലോകത്തിന്റെയും നന്മ ഞങ്ങൾക്ക് നൽകണേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇത് പറയാതെ ഒരു ദുആയും അവസാനിപ്പിക്കരുത് എന്ന് ആ മഹാനുഭാവൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ദുആയാണത്, എല്ലാവർക്കും അറിയുന്ന ദുആയാണ്. പതിവാക്കുക, അല്ലാഹു നമുക്ക് ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും നന്മ അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, സുഗന്ധം മനുഷ്യൻ ശുദ്ധിയുള്ള അവസ്ഥയിലാവണം. പ്രത്യേകിച്ച് പുരുഷന്മാർ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളാണ്, സുഗന്ധം ഉപയോഗിക്കണം. സുബ്ഹാനല്ലാഹ്, തയ്യബു, നല്ല വാസന ഉപയോഗിക്കണം. നിബിദങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലം. നിബിദങ്ങൾക്ക് ഏറ്റവും നല്ല വാസനയായിരുന്നു. മാ മസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തെ വിവരിച്ചുകൊണ്ട് സ്വഹാബിമാർ, അവിടുത്തെ കയ്യിനോളം മിനുമിനുത്ത ഒരു പട്ട് ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങൾ തടവിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സുഗന്ധത്തെക്കാളും അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധത്തെക്കാളും സുഗന്ധമുള്ള ഒന്ന് ഞങ്ങളുടെ മൂക്കുകൊണ്ട് മണക്കാനും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടങ്ങൾ നല്ല സുഗന്ധമായിരുന്നു. സഹോദരിമാർ പുറത്തിറങ്ങുമ്പോ സുഗന്ധം ഉപയോഗിക്കരുത് എന്നാ ഷറഅ് പറയാം.
അത് മറ്റുള്ള പുരുഷന്മാർക്കിടയിലൂടെ അന്യ പുരുഷന്മാർക്കിടയിൽ ഇടപഴകേണ്ടി വരുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ് ശരാ അങ്ങനെ അങ്ങനെ നിയമം വെക്കാൻ കാരണം. പക്ഷെ പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, അലസന്മാരായിട്ട് നടക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബു മിൻ അഹദികും ഇദാ അമില അമലൻ അൻ യുസ്ഖിനഹു. മാം ബൈഹഖി തങ്ങൾ ബിസനദിൻ ഹസനിൻ എന്ന് പറഞ്ഞ ഹദീസാണിത്. പഠിക്കുന്ന മക്കൾ ശരിക്കും പഠിക്കണം, ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ശരിക്കും ജോലി ചെയ്യണം, അധ്വാനിക്കുന്നവർ ശരിക്കും അധ്വാനിക്കും. ഒരു ഡോക്ടറാണെങ്കിൽ ആ പണി ശരിക്കും ചെയ്യണം, ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപക ജോലി വൃത്തിയായിട്ട് ചെയ്യണം. വെറുതെ കയറി ചെന്ന് രണ്ടു മണിക്കൂർ മദ്രസ പഠിപ്പിച്ചു പോരുക, കുട്ടികളെ നാല് തല്ലും തല്ലി പോരുക, അതല്ല പഠിപ്പിക്കല്. അത് ശരിക്കും അതിനെ പ്രാക്ടീസ് ചെയ്യണം ആദ്യം. എങ്ങനെയാണ് ഈ ഈ പാഠം കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക, ഏതൊക്കെ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ഒരുപാട് അധ്വാനിക്കാനുണ്ട്. ഏതൊരാളും ഏത് കർമ്മം ചെയ്താലും അത് പെർഫെക്റ്റ് ആയി ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീൻ എത്ര മനോഹരമാണ്! ഒരു തേപ്പുകാരനാ, അവൻ ആ തേപ്പ് പണി ശരിക്കും പഠിക്കണം. ആശാരിയാണ്, ആശാരിപ്പണി അവൻ ശരിക്കും ചെയ്യണം. എല്ലാവരും എല്ലാ പണിയും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ആശാരിപ്പണി പറ്റൂല. ഉദാഹരണം പറയാം, ഞാനൊരു പണി ചെയ്യുന്നു, അത് ഞാൻ അധ്യാപകനാണ്, ആ പണി ഞാൻ ശരിക്കും ചെയ്യണം. വാളത് പിന്നെ നമ്മള് വെള്ളിയാഴ്ച ഒരു ആഴ്ചയിൽ ഒരിക്കലേ നടക്കുന്നു, ഇതൊരു ജോലിയല്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലികൾ വേണാണെങ്കിലും എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് രണ്ട് വാക്ക് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ സമയം കളയാൻ പറ്റൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദീസോ ഒരു ആയത്തോ ഒരു ആശയമോ ഒരു നന്മയോ നിങ്ങൾ പഠിക്കണം, അതിന് ഞാൻ അധ്വാനിക്കണം. ഏത് ജോലി നമ്മൾ ചെയ്യുന്നുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഏത് ജോലി? കൂലിപ്പണിക്കാർ കൂലിപ്പണി ചെയ്യാൻ ശരിക്കും ചെയ്യണം. സഹോദരിമാർ ഭക്ഷണം പാകം ചെയ്യാൻ അതിൽ ഉപ്പും മുളകും നേരാൻ നിൽക്കണ്ട, എന്ത് ചെയ്യാ? അത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ പണിയല്ല, അത് കൃത്യമായി ചെയ്ത അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മിൻ അഹദികും, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇദാ അമില അമലൻ അയുസ്ഖിന, അവരുമ്മ ഒരു വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ നല്ല ഭക്ഷണം ഉണ്ടാക്കി, അല്ലാഹുവിന് നിങ്ങളോട് ഇഷ്ടമായി എന്നതിനർത്ഥം അല്ലേ? ഒരു കൽപ്പണിക്കാരൻ അവന്റെ പണി ശരിക്കു ചെയ്തു, ഈമാനിന്റെ അഹലുകാരനാണ്, അല്ലാഹുക്ക് അത് ഇഷ്ടമായി അല്ലേ? രക്ഷപ്പെടക്കാരൻ ശരിക്ക് പഠിക്കുന്ന മക്കൾ അവരുടെ പഠനം ശരിക്ക് വഴപ്പരുത്, അതാണ് ഇന്നത്തെ വിഷയം. അതാണ് ചെറുപ്പക്കാർ കരുതലോടുകൂടെ ജീവിക്കുക. അല്ലാഹു ഏതൊരു കർമ്മവും ആര് ചെയ്യുകയാണെങ്കിലും അത് കണിശമായും കൃത്യമായും ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അല്ലാഹുക്ക് അത് ഇഷ്ടമാണ് അല്ലേ? നമുക്ക് വേണ്ടത് നിസ്കരിക്കാൻ, ശരിക്കും നിസ്കരിക്കാൻ. നമ്മള് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ശരിക്കും ഡ്രൈവ് ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോടത് പഠിപ്പിക്കുമായിരുന്നു, ഏത് വിഷയത്തിലും പെർഫെക്ഷൻ. ഇന്നല്ലാഹു യുഹിബ്ബു മിൻ അഹദികും ഇദാ അമില അമലൻ അൻ യുസ്ഖിനഹ്, ഏത് ജോലി ചെയ്യുന്ന ആളുകളും അവരവരുടെ ജോലി കൃത്യമായും ഭംഗിയായും നിർവഹിക്കണം. ലോകത്ത് ജോലിയുടെ ചോയ്സ് പോലും അല്ലാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. എല്ലാവരും ഒരു പണി ചെയ്താൽ ലോകത്ത് എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും വിചിത്രമായ അഭിരുചികൾ അല്ലാഹു നൽകി, വിവിധങ്ങളായ ജോലി ചോയ്സുകൾ അല്ലാഹു നൽകി, ഓരോരുത്തരും അത് ഭംഗിയായി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവജനങ്ങളോട് അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അധ്വാനിക്കണം. നമ്മുടെ യുവജനങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണത്. ഉമ്മയോ ഉപ്പയോ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ മക്കൾ പിന്നെ അധ്വാനിക്കാതെ വളരെയാണ്. അധ്വാനിക്കുമ്പോഴാണ് പൈസയുടെ വില അറിയാൻ. അധ്വാനിക്കണം. ഇംഗ്ലീഷുകാരൊക്കെ ശരിക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ മക്കളെ കൊണ്ട് അധ്വാനിപ്പിക്കും. അവരവരുടെ പാടായി അവനവന് വേണ്ട വസ്ത്രം, അവനവന്റെ സ്കൂൾ ഫീസ്, കോളേജിന്റെ ഫീസ്, ജോലി ചെയ്ത് കണ്ടെത്തിക്കും. നമ്മുടെ നാട്ടിലും ഏറെക്കുറെയൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കള് അതേസമയം ജോലി ചെയ്യുന്നവരാണ്. ചിലതൊക്കെ പഠനത്തിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ എന്ന രീതിയിൽ ചെയ്യുന്നു. എന്നാലും ജോലി ചെയ്യണം, അധ്വാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠനം നടത്തിപ്പോന്ന മസ്ജിദുൻ നബവി, മദീനയിലെ പ്രസിദ്ധമായ മസ്ജിദ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്പെട്ട പള്ളി. നിങ്ങൾ എന്ത് വിഷമം കൊള്ളുന്നത് ഇവിടെയല്ലേ? ഹബീബായ നബി തങ്ങളുടെ ആ പള്ളിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കടന്നു വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഉമർ എന്നവർ അവിടെ കാണുന്നു.
എന്നറ ചോദിച്ചു. റളിയല്ലാഹുവിനെ ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാണ്? ഖാലു, അവരൊക്കെ പറഞ്ഞു, ഇബാദ്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു പണിയില്ലാതെ അവർ പള്ളിന്റെ ഉള്ളിൽ 24 മണിക്കൂറും അവിടെ ഇരിക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കണം. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്? അവര് പറഞ്ഞു, ഞങ്ങൾ ഇബാദുൻ, ഇബാദത്ത് ചെയ്യാൻ വന്നവരാണ്, ആരാധന ചെയ്യാൻ വന്നവരാണ്. ഇപ്പൊ ചോദിച്ചു, മൈ യുത്ഇമുകും, ആരാ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ഖാലു, അവരൊക്കെ പറഞ്ഞു, അല്ലാഹ്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത് എന്നെനിക്കറിയാം. ആകാശത്ത് നിന്ന് വെള്ളിയോ സ്വർണമോ പാറി വരികയില്ലല്ലോ. മയ്യുത്തിമുക്കും, ആരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് ഉണർന്നവർ പിന്നെയും ചോദിച്ചു. ആരാ ഭക്ഷണം തരുന്നത്? എവിടുന്ന ഭക്ഷണം? തിന്നണ്ടേ? ജീവിക്കണ്ടേ? ഈ 24 മണിക്കൂർ ഇവിടെ ഇരുന്നാ പിന്നെ ആര് നിങ്ങൾക്ക് ഭക്ഷണം? അല്ലാഹു തരും, അള്ളാഹു തരും. ശരിയാണ്, അള്ളാഹു തന്നെ തരുന്നത്. അത് ആകാശത്ത് നിന്ന് സ്വർണം വെള്ളിയായിട്ടല്ലോ അള്ളാഹു തരുന്നത്, മനുഷ്യരുടെ കയ്യിലൂടെയാണ്. ആരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ജീറാനുല്ലനാ, ഞങ്ങളുടെ അയൽവാസികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് പറഞ്ഞപ്പോൾ മറന്നവർ പറഞ്ഞു, ജീറാനുക്കും ഖൈറും മിൻകും, നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെക്കാളും ഖൈറായവരാണ്. അവര് ജോലിക്ക് പോകുന്നവരാണ്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്, അവർ അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ പള്ളിയിൽ നിന്ന് ചെയ്യുന്ന ഇബാദത്തിനേക്കാളും കൂലി നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അയൽവാസികൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. നിങ്ങളെക്കാളും നല്ലത് നന്മ ചെയ്തവർ ആരാണ്? നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അയൽവാസികളാണ്. എന്നിട്ട് പറഞ്ഞു, ഒരൽപ്പം എന്നെ കാത്തിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു. പിന്നെ പോകുന്നത്, ഉമർ തങ്ങളുടെ ഒരു ഫാർമസിയുണ്ട്, ആ ഫാർമസിയിൽ ചില മരുന്നുണ്ട്. ഏത് ഭ്രാന്തും ആ മരുന്ന് കൊണ്ട് മാറും. അത് ഉമറന്നവരുടെ ചാട്ടവാറാണ്, അതെടുക്കാനാണ് ആ പോയത്. ഇവിടെ നിൽക്കി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു. ആ ചാട്ടവാറെടുത്തിട്ട് വന്നിട്ട് ജീവന്മാരെ മുഴുവനും അടിച്ചു ഉമർ റളിയല്ലാഹു തആലാൻഹു. ഹത്താ ദർബഹും ദർബൻ മുബറിഹൻ, നല്ല അടി അടിച്ചു. ഹത്താ സാലത്ത് ദിമാഉഹും, ചെറുടെ കാലെന്ന് ചോര വരെ പൊടിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉഖ്റുജു യഅമലു, പുറത്തു പോകണം, പോയി ജോലി ചെയ്യണം, അധ്വാനിക്കണം, അധ്വാനിക്കണം. ഇന്ന സമാലാത്തും തിറു ദഹബം വലാ ഫില്ല, ആകാശത്തുനിന്ന് സ്വർണവും വെള്ളിയും ഇറങ്ങി വരില്ല, പോയി അധ്വാനിക്കണോ എന്ന് പറഞ്ഞ് ആ പള്ളിയിൽ കൂടിയ ചെറുപ്പക്കാരെ ചാട്ടവാർ കൊണ്ട് അടിച്ചിട്ടുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ജോലി ചെയ്യാതെ മടി പിടിച്ച് നടക്കുന്ന ആളുകൾ ഉമ്മത്തിന് ശാപമാണെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ എന്നവരുടെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഉമർ തങ്ങളുടെ സമീപനമാണത്. സിദ്ദീഖ് റളിയല്ലാഹു കച്ചവടക്കാരനായിരുന്നുവല്ലോ. ഉമർ എന്നവർ കച്ചവടക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു കച്ചവടക്കാരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കച്ചവടക്കാരനാണ്. അവരൊക്കെ അധ്വാനിച്ചവരാണ്. വെറുതെ കയ്യും കെട്ടി നിൽക്കരുത്, അധ്വാനിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബിമാരിൽ ചില ആളുകളെ, താബിഈങ്ങളിൽ ചില ആളുകളെ അച്ചടക്കം പഠിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഹബീബുന റസൂലുള്ളാഹിയുടെ പാഠം, അതാണ് ഹബീബിന്റെ അധ്യാപനം. നമ്മൾ അധ്വാനിക്കണം. അധ്വാനശീലമുണ്ടാകുമ്പോഴാണ് മനുഷ്യന്റെ ചിന്തകൾ പല വഴിക്ക് പോകാതിരിക്കുന്നത്. ഒരു പണിയുള്ള ചെറുപ്പക്കാർക്ക് ബൈക്ക് എടുക്കാൻ പോവാ, ബൈക്കും പുതിയതും ബുള്ളറ്റ് എൻഫീൽഡിന്റെ കാലം അത് കഴിഞ്ഞോ, പുതിയ ഇറങ്ങിയോ? ആ പുതിയ ബൈക്കുകൾ, പല സൗണ്ടുള്ളത്, സൗണ്ട് ഇല്ലാത്തത്, വാഹനങ്ങൾ, ഇതും പിടിച്ച് അങ്ങനെ നടക്കുന്ന നാടായ നാട്. അപ്പൊ അവന് ലവ് വരും, പ്രേമം വരും, അത് വരും, ഇത് വരും, അവിടെ പോകണം, ഇവിടെ പോകണം. അവരധ്വാനിക്കുന്നില്ലല്ലോ. അധ്വാനമുള്ള ആളുകൾ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മൾ ആലോചിക്കണം, പറയാൻ പറ്റുമോ? പറയുന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയാം. അതായത് ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്കൂള്, ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂൾ അബുദാബി എന്നതിന്റെ പേര്, അതിന്റെ മുതലാളി യൂറോപ്യനാണ്. അവർക്ക് ഒരു 10-24 സ്കൂളുകളുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ചൈനയിലും ഏഷ്യയിലൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആൻഡ്രി ഫിർമോറസ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അതിന്റെ ചീഫ് സിഇഒ ആൻഡ്രി ഫിർമോറസ്, അദ്ദേഹത്തിന്റെ മകൻ. ഞാൻ പറയാം,
million ganakin turnover ulla school aanu oro school okay british school galana british school of Puxi, british school of Shanghai okay idhehathu oru vaada school galu undu idhehathinte magan China ile oru school ile oru class teacher ude assistant teacher aanu idhehathinte magan nammala naattilokke chindikkan pattu ee modanaadi 10-25 സ്കൂളിന്റെ മുതലാളിയുടെ മകൻ വെറുതെ ഇരുന്നിട്ട് കേസിൽ നിന്ന് നടക്കല്ല എന്താ ചെയ്യുന്നത് അവനെ കൊണ്ടുപോയി ഒരു ജോലി ചെയ്യിപ്പിച്ചു എങ്ങനെ അവൻ അധ്യാപകനാവാൻ പറ്റൂല അസിസ്റ്റന്റ് ടീച്ചറാണ് ഒരു ടീച്ചറുടെ കൂടെ അസിസ്റ്റന്റ് ടീച്ചറാണ് സുബ്ഹാനല്ലാഹ് ഈ ഒരു കാഴ്ചപ്പാട് സഅദ് റളിയല്ലാഹു അൻഹു യൂറോപ്യന്മാരെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അഹ്ലുർ റൂം تقوم الساعة والروم أكثر الناس إن إبن عند الحديث الصحابي برنج سعد النبرة دين مربوط برنج تشند روما كا إن يوروبين ما لوجة تيتشو من بندي نلكون نري خالتان عندنا على سببي كوي إن رسول الله صلى الله عليه وسلم أدين يوروبين ما رعنا آوان كارن برنج نال وشيم سعد رضي الله عنه برا أفرد كاري بود هني أفرد كاري بود അധ്വാനി ജോലി ചെയ്യാ മക്കള് വെറുതെ ഇരുന്ന് പാപ്പയുടെ സമ്പാദ്യം അടിച്ചു പൊളിച്ച് തീർക്കാനല്ല ഓരോരുത്തരും അധ്വാനിക്കണം പൈസക്കല്ല അധ്വാനിക്കേണ്ടത് പൈസക്ക് വേണ്ടിയല്ല പൈസക്ക് വേണ്ടിയുള്ള അധ്വാനമുണ്ട് അത് കഴിഞ്ഞിട്ടും മനുഷ്യൻ അധ്വാനിക്കണം വിലപ്പെട്ട സമയം നന്മക്ക് വേണ്ടി ചെലവഴിക്കാം അതിനാണ് അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് വിശേഷിച്ചു നല്ല കാര്യബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ